പ്രചാരണം പ്രചാരണം കൊഴുക്കുമ്പോൾ ജോൺ ഉണ്ട് ജനങ്ങളുടെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങളൊക്കെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കുകയും രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആവേശമാണ് പുതുപ്പള്ളിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടിഭോൻ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം മുഖ്യമന്ത്രി ഇന്നലെ മുഴുവൻ മന്ത്രിമാരായിരുന്നു വികസന സദസ്സുകളുമായി പുതുപ്പള്ളിയിൽ വികസനം ഇല്ല എന്ന ആരോപണമാണ് അവർ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും പുതുപ്പള്ളിയിൽ എത്തുന്നതോടുകൂടി അവരുടെ മുഖം പുതുപ്പള്ളിയിലെ ജനങ്ങൾ കണ്ടാൽ ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം വർധിക്കാനാണ് പോകുന്നത് കാരണം കേരളത്തിൽ ഇത്രയധികമായിട്ട് ജനങ്ങളെ ദ്രോഹിച്ച ഒരു ഗവൺമെന്റ് മുൻകാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാത്തിനും വില കൂടി ഓണക്കാലമാണ് ഒരു സാധാരണക്കാരനെ ഓണം ആഘോഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സപ്ലൈകോയിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് സാധനങ്ങൾ ലഭിക്കാത്ത വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടം അവിടെ ഇത്രയും വലിയ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സർക്കാർ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ് എല്ലാ വസ്തുക്കൾക്കും വില കൂട്ടി അങ്ങനെ ജനങ്ങൾ ദുരിതത്തിലായി നിൽക്കുമ്പോൾ ഈ ഭരണക്കാരൊന്നും ചെയ്യാതെ ഈ ഇലക്ഷൻ ഇവിടെ വോട്ട് പിടിക്കാൻ വന്നാൽ ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും മന്ത്രിമാരും മുഖ്യമന്ത്രി ഇറങ്ങുന്നതോട് കൂടിയിട്ട് ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷയിൻ്റെ അപ്പുറത്തേക്ക് പോകും മുഖ്യമന്ത്രി കുറച്ചുകൂടി ശ്രദ്ധ തൃക്കാക്കരയിൽ വെച്ചിരുന്നു അത് തന്നെയാണ് പറഞ്ഞത് അവരതുകൊണ്ട് ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വരണമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സംശയത്തിലായിരുന്നു എന്തായാലും വരട്ടെ ഞങ്ങള് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്വാഗതം ചെയ്യുകയാണ് പുതുപ്പള്ളിയിലെ ജനങ്ങളെ പുതുപ്പള്ളിയിലെ ജനങ്ങള് അവരെ ഒന്ന് കാണട്ടെ അവരെ കണ്ടു കണ്ടുകഴിയുമ്പോൾ ജനങ്ങളത് വിലയിരുത്തിക്കോളും കാരണം എത്രയേറെ സ്വജന അഴിമതിയും എല്ലാത്തിനും വില കൂട്ടി ജനങ്ങളെ കൊള്ളയടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് പൊതുപ്പള്ളിയിലുണ്ടോ ഈ നേരത്തെ തന്നെ ഉയർന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ വല്ലാതെ കടന്നാക്രമിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകളെ സോഷ്യൽ മീഡിയയിൽ ഈ എൽ ഡി എഫ് ഹാൻഡിലുകളിൽ നിന്നും സി പി എം ഹാൻഡിലിൽ നിന്നും വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ നിരന്തരം വന്നു കഴിഞ്ഞ ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉമ്മൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോടെ എന്താണ് ഇടതുപക്ഷം വർഷം ചെയ്തത് എന്ന് നമുക്കറിയാം ഒരു തട്ടിപ്പുകാരിയുടെ കയ്യിൽ നിന്നും ഒരു പരാതി എഴുതി മേടിച്ച് അദ്ദേഹത്തിനെതിരെ വളരെ വിളയച്ചമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി ഉമ്മൻചാണ്ടി സാറിനെതിരെ കേസെടുക്കാൻ അന്വേഷണം നടത്താനായിട്ട് നേതൃത്വം കൊടുത്ത ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ജീവിച്ചിരുന്ന മുഖ്യമന്ത്രിയോട് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയോട് ചെയ്തത് അതിൻ്റെ അപ്പുറം അവർ മരണത്തിന് ശേഷം അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ആവർത്തിക്കുക മാത്രമാണ് പിന്നെ ഞങ്ങളൊക്കെ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി കണ്ടുവളർന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല സി പി എം സി പി എം ആയി മാറുന്നു അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നു അവർ ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വ്യക്തിഹത്യ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് സ്വഭാവഹത്യ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണ് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ വേളയിലും തുറന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ സി പി എമ്മിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കില്ല അച്ഛനെതിരായ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ടാണ് നേരിടുന്നത് ഞാൻ പറഞ്ഞല്ലോ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ വിലക്കയറ്റം ഉൾപ്പെടെ അഴിമതി ഉൾപ്പെടെ സ്വജനപക്ഷപാതം ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും തച്ചു തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഗവണ്മെന്റിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ അതിന് തയ്യാറായി വരാതെ വ്യക്തിഹത്യയിലേക്ക് പോകുന്ന രീതിയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കാണുന്നുണ്ട് ജനങ്ങളത് വിലയിരുത്തും ജനങ്ങള് പുതുപ്പള്ളിയില് ഈ തെരഞ്ഞെടുപ്പില് വോട്ടിലൂടെ ഈ ഗവൺമെന്റിനും ഇവർ ചെയ്യുന്ന ഈ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തരംതാണ പ്രചരണങ്ങൾക്ക് മറുപടി കൊടുക്കും ഈ സൈബർ വേണ്ടിയുള്ള ശ്രമമായിരിക്കും സർക്കാർ ഇന്നത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യപ്പെടുവാനായിട്ട് ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ അധിക്ഷേപിക്കുവാനായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ കേരള രാഷ്ട്രീയം എന്ന് ചർച്ച ചെയ്യപ്പെട്ടാൽ സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തൽപ്പെട്ടാൽ തൃക്കാക്കരയിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ തിരിച്ചടി ഈ സർക്കാരിനുണ്ടാകുമെന്ന് സി പി എമ്മിന് അറിയാം അതുകൊണ്ടാണ് അതിൽ നിന്ന് തല ഉയരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃക്കാക്കരയിൽ ഇവർ സമാനമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയില്ലേ തൃക്കാക്കരയിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടത്തിയപ്പോൾ എന്താ സംഭവിച്ചത് അവിടുത്തെ അത് മനസ്സിലാക്കി ഏത് കേരളമാണ് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ് അവർക്ക് രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു നാടാണിത് അപ്പോൾ ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെ അവർ കൃത്യമായി നടന്നു എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എത്തുന്നതോടുകൂടി കൂടുതൽ വോട്ടുകളാണ് ചാണ്ടി ഉമ്മിൽ ലഭിക്കുക വലിയ വിജയത്തിലേക്ക് തന്നെ യു മണ്ഡലത്തിൽ പോകും എന്നാണ് റോജിം ജോൺ പറയുന്നത്